ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറബിൾ ഡേ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഞാൻ ആക്ച്വലി ആ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്തായാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്താണ്, എനിക്ക് കുറേ ആദ്യമേ തന്നെ ഇങ്ങനെ കമൻസും മെസ്സേജും വരുന്നതിൽ പറയുന്ന കാര്യമാണ്, ചേച്ചി ക്രൂ ആയിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായതിൽ വെച്ചിട്ട് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്താ, ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്താ, ഇങ്ങനെ ഷെയർ ചെയ്യാമോ എന്നൊക്കെ. സോ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത ദിവസം. പക്ഷേ ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂ എന്ന് എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല. ഇച്ചാന എല്ലാവർക്കും അറിയണം, ഇപ്പോൾ മുമ്പത്തെ വീട്ടിൽ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും, അല്ലാത്തവർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത്. എനിവേയ്സ്, അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമുക്ക് ആദ്യം കാണാം, കണ്ടു നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. വീഡിയോ കണ്ടു നോക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ കുവൈറ്റിൽ വന്നിട്ട് ആള് ആ സമയത്ത് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലീവിന്. സോ ലീവിന് വന്ന ടൈമിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ചെയ്യാൻ പറ്റാന്നിങ്ങനെ ആലോചിച്ചിരുന്നത്, ഞാൻ റിക്വസ്റ്റ് ഇട്ടു ലീവിന്, അങ്ങനെ റിക്വസ്റ്റ് ഇട്ടു. ഫൈനലി ഒരുപാട് കരച്ചിലിനും ബഹളത്തിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നത് തന്നെ വർഷത്തിൽ ഒരിക്കലാണ്. സോ ഐ വാണ്ട് ലീവ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി, ഐ മീൻ ഞാൻ കുറേ സങ്കടപ്പെട്ടു. അങ്ങനെ എനിക്ക് ലീവ് അപ്രൂവ് ചെയ്തു ഫോർ 20 days, ദെൻ ഐ വെന്റ് ഫോർ ലീവ്. അതൊക്കെ കഴിഞ്ഞ് ലീവ് എല്ലാം കഴിഞ്ഞ് ലീവിന് പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ട്രിപ്പ് പോയത് കാര്യങ്ങളൊക്കെ. പക്ഷേ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമിലാണ് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഞാൻ ഓൾറെഡി കുവൈറ്റിലേക്ക് ചൈനയുള്ള വിസ ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാൻ പറ്റും, കുവൈറ്റിൽ വിസിറ്റിംഗ് വിസ ഒന്നുമില്ല, ഫാമിലി വിസ ഒന്നുമില്ല, കോവിഡ് വന്നതിന് ശേഷം എല്ലാം നിർത്തി വെച്ചേക്കുക. സോ അങ്ങനെ ഇരിക്കുകയാണ്, ബിസിനസ് വിസ എനിക്ക് റെഡിയായി കിട്ടിയത് ഇവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ വഴിയൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ റെഡിയായി കിട്ടി. ഫൈനലി അങ്ങനെ ആളുടെ വിസ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വളരെ ഹാപ്പി. അപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് ആളുടെ വിസ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു 20 days ലീവ് കഴിഞ്ഞ ഹാങ് ഓവറും പിന്നെ ഒരു ചെറിയ വിഷമമുണ്ട്, എന്തായാലും ആൾക്ക് ഇടയ്ക്ക് വരാനുള്ള വിസ കിട്ടിയെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾ തിരിച്ചു പോകില്ലേ ഒരു മാസം കഴിഞ്ഞ്. സോ ആ ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഹീസ് കമ്മിങ്. ബട്ട് എൻ്റെ കൂടെ വരുന്നില്ല, പക്ഷേ ഞാൻ തിരിച്ചു പോന്നിട്ട് ഒരു 10 days കഴിഞ്ഞിട്ടാണ് ആൾ പോകുന്നത്. കാരണം ആൾക്ക് അവിടെ എക്സാമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആദ്യം പറഞ്ഞു വിട്ടിട്ട് ഒരു 10 days കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത് കേട്ടോ. സോ ഞാനിങ്ങനെ ഇങ്ങനെ ഏത് ദിവസമാണ് ഇങ്ങനെ ഞാനിവിടെ ഷെഡ്യൂൾ ചെയ്യുക, ഇച്ചാൻ വരുന്ന ഡേറ്റ് എന്നായിരിക്കണം. അപ്പം അന്നേരം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇച്ചാൻ വരുന്ന ഫ്ലൈറ്റ് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യണം, പക്ഷെ ആളത് അറിയരുത്. സോ ഞാനിങ്ങനെ ദിവസം ചോദിക്കും എന്നാണ് തനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റുന്ന ദിവസം. അപ്പം എന്നോട് പറഞ്ഞ ഒരു 10 days എനിക്ക് മതി എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എത്രയും വേഗം എത്താൻ നോക്കാം. സോ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, 12th, 13th, 14th ആ ഒരു ഡേയ്സിലായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, ദെൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, 14th ഫ്ലൈറ്റിന് വായോ, കാരണം അധികം വൈകാനും പറ്റില്ല, അധികം നേരത്തെ ആക്കാനും പറ്റില്ല. പക്ഷെ അന്ന് February 14th വാലന്റൈൻസ് ഡേ ആണ്. ഞാനൊരു ചെറിയ ഷോർട്സ് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് ഞങ്ങളെ പിൻ ചെയ്യാം കണ്ടുപോകും.
ഫെബ്രുവരി 14th ആണ്. പക്ഷെ അതും ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നാളിലത് പറഞ്ഞില്ല, അങ്ങനെ ഫെബ്രുവരി 14th ആണ്, വാലന്റൈൻസ് ഡേ ആണെന്നൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിൽ കാൽക്കുലേഷൻ ഉണ്ട്. ദെൻ ഒരു അപ്പം നമ്മുടെ കൊച്ചിന്നുള്ള ഡിപ്പാർച്ചർ 13th ഈവനിങ് ആണ്, 14th മോർണിംഗ് ഇവിടെ എത്തും. അങ്ങനെയാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ വന്നിട്ട്. സോ ഞാൻ അങ്ങനെ ചോദിച്ചു പറഞ്ഞു വെച്ചാൽ എനിക്കന്ന് ചെന്നൈ ഫ്ലൈറ്റാണ് ഇട്ടേക്കുന്നത്, ഒരു കാര്യം ചെയ്യ്, അറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അറൈവൽസിൽ വന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും, ഞാൻ അപ്പോഴത്തേനും ലാൻഡ് ആവുകയാണെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. സോ ഇതായിരുന്നു എൻ്റെ കള്ളത്തരം. പക്ഷേ ആക്ച്വലി ആ ഫ്ലൈറ്റ് ഞാനാണ് ഓപ്പറേറ്റ് ചെയ്തത്. സോ ഞാൻ ഇങ്ങനെ ഇവിടെ ഓൾറെഡി വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് 13th കൊച്ചിൻ ഫ്ലൈറ്റ് തന്നെ വേണം, എൻ്റെ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അപ്രൂവ് ചെയ്തു. ഞാൻ എനിക്ക് തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തത്. ദെൻ 13th ഞാൻ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തു. സോ ഐ വാസ് സോ എക്സൈറ്റഡ്. അതെനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, കാരണം ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എൻ്റെ ഫ്ലൈറ്റിൽ ഇതുവരെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലിയും ട്രാവൽ ചെയ്തിട്ടില്ല. അല്ലാതെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിൽ ഇതുവരെ ആരും എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ട്രാവൽ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് ആകുമ്പോൾ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സോ ഞാൻ ബ്രീഫിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ക്രൂ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു ഫ്ലൈറ്റിന്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ എൻ്റെ സീനിയർ ക്രൂവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് തന്നെ പൊസിഷൻ വേണം, ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂവിൻ്റെ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു. സോ ആ പൊസിഷൻ നമ്മൾ പൊതുവെ R1 എന്നൊക്കെ പറയാം, ഫോർവേഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓപ്പറേറ്റിംഗ് ക്രൂ R1. സോ എനിക്ക് R1 പൊസിഷൻ വേണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചീഫ് പറഞ്ഞു, ആ അതിനെന്താ കുഴപ്പമില്ല, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ആ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കൊച്ചിയിലെ ഗ്രൗണ്ട് സ്റ്റാഫിനൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരെനിക്ക് ഹസ്ബൻഡിന്റെ സീറ്റ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, അതൊക്കെ എനിക്ക് ഇൻഫർമേഷൻസ് അപ്പൊ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സെറ്റായി. ദെൻ അപ്പൊ ഞാൻ ക്രൂവിനോട് പറഞ്ഞപ്പോ എല്ലാവരും എന്നെക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ്, സീനിയർ ക്രൂവും പൊതുവെ കൂടെയുള്ള കൊളീഗ്സും ക്യാപ്റ്റൻസും ഫസ്റ്റ് ഓഫീസറും എല്ലാവരും അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു എന്റെ ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അയ്യോ, പിന്നെ അങ്ങോട്ട് ഒന്നും പറയണ്ട. ഞാൻ ആക്ച്വലി ഞാൻ ജസ്റ്റ് ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് റോസ് ഞാൻ പോയി വാങ്ങിക്കുന്നു, ആൾക്കത് പേഴ്സണലായിട്ട് കൊടുക്കുന്നു, എന്നിട്ട് വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാനിങ്സിൽ. പക്ഷെ ഇവര് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത്, ഇവര് ഭയങ്കര പ്ലാനിങ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസർ ഇവരൊക്കെ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഹസ്ബൻഡിനെ നമുക്ക് ഓഫ്ലോഡ് ചെയ്തു എന്ന് പറയാം. അതായത് ഫ്ലൈറ്റ് ഫുള്ളായി, നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്രൂവിനും അതുപോലെ ഹസ്ബൻഡിനും ക്രൂവിൻ്റെ ഫാമിലിക്കും, അതായത് ഇപ്പം എൻ്റെ ഫാമിലിക്കും സ്റ്റാഫ് ട്രാവൽ ടിക്കറ്റ് കൊടുക്കും, കമ്പനി ടിക്കറ്റാണ്. നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് ഫുൾ ലോഡ് ഉണ്ട്, ഫ്ലൈറ്റ് ഫുള്ളാണെങ്കിൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് ആക്ച്വലി സ്റ്റാൻഡ് ബൈ ആണ്, ഏതെങ്കിലും സീറ്റ് എംപ്റ്റി ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഫാമിലിക്കുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് അപ്രൂവ് ആവുകയുള്ളൂ. സോ അങ്ങനെ ക്യാപ്റ്റൻസ് എല്ലാവരും പറഞ്ഞു നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം, അവളെ ഇങ്ങനെ ഓഫ്ലോഡ് ചെയ്തു എന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഹിം അപ്സെറ്റ്, അത് വേണ്ട എന്ന് ഞാനാണ്. അപ്പം പറഞ്ഞു, ഇല്ല ഇല്ല, ഞങ്ങൾ മാനേജ് ചെയ്യുന്നു, ഞങ്ങൾ പ്ലാൻ ചെയ്യും, നീ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവരൊക്കെ ഇത്രയും കാര്യമായിട്ട് എടുക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ദെൻ ബോർഡിങ് സ്റ്റാർട്ടായി, ബോർഡിങ് തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ കോക്പിറ്റിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണ് നിന്നായിരുന്നത്, ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് നിന്നായിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഓഫീസർ ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാൻ പാകത്തിനൊക്കെ ആൾ നിൽക്കുന്ന കേട്ടോ. ആളിങ്ങനെ പറഞ്ഞു, ഞാൻ ഓഫ്ലോഡ് ചെയ്തു എന്ന് പറയും, എന്നിട്ട് ആളുടെ റിയാക്ഷൻ നോക്കാം, ആ സമയത്ത് നീ പെട്ടെന്ന് വന്നിട്ട് ഫ്ലവർ കൊടുത്തോ, അപ്പോൾ ആൾ സർപ്രൈസ് ആവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയും വേണോ? അപ്പോൾ പറഞ്ഞേ, ഇല്ല ഇല്ല, അവർക്ക് നിർബന്ധം, വേണം വേണം വേണം. വാസ് ലൈക്ക് ഓക്കെ, ഐ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹൈഡ് ചെയ്ത് നിൽക്കണം. അപ്പം എൻ്റെ ക്യാപ്റ്റൻ ഇങ്ങനെ ചോദിക്കുക, ഏതാ ഹസ്ബൻഡ്? അപ്പോൾ വിൻഡോയിൽ കൂടെ കാണാം, എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യുമ്പോൾ അതിക്കൂടെ വരുന്ന പാസഞ്ചേഴ്സിന് ക്യാപ്റ്റൻസിനെ കാണാൻ പറ്റും. ഏതാ ഹസ്ബൻഡ്? ഞാൻ പറഞ്ഞു, വരുന്നുണ്ട് വരുന്നുണ്ട്, ലാസ്റ്റാണ് ലാസ്റ്റാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആള് വന്നു, ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഓഫ്ലോഡ് ചെയ്യുന്നു, നിന്നെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്താക്കുന്നു, ഫ്ലൈറ്റ് ഫുള്ളാണ്, ഗ്രൗണ്ട് സ്റ്റാഫ് ഒന്നും ഇൻഫോം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ആള് ഭയങ്കര ടെൻഷൻ. ഞാൻ ഓർത്തു ആൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നു, പൊതുവെ ആളുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റ് ആണ്, പിന്നെ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഓർത്ത് നോക്കി, ഇപ്പം തന്നെ അഫ്ലോഡ് ചെയ്യുന്നു പറയും എന്ന് വിചാരിച്ചു, അല്ല, ആളിപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ആൾ റിയാക്ട് ഒന്നും ചെയ്യണം, ആളിങ്ങനെ ടെൻസ്ഡായിട്ട് ഭയങ്കര അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള സിറ്റുവേഷനിലായി. എന്നിട്ട് ആൾ ചോദിക്കാൻ പോയി, പിന്നെ അഫ്ലോഡ് ചെയ്തെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ബോർഡ് ചെയ്തത്, എന്നെ അവിടെ തന്നെ നിർത്തിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിടായിരുന്നല്ലോ. പക്ഷെ ആകെ അതൊന്നും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ കയറിച്ചാടി വന്ന് റെഡ് റോസൊക്കെ കൊടുത്തു, അതായിരുന്നു സർപ്രൈസ്. ആൾ ഭയങ്കര ഷോക്കായി, കാരണം ആൾക്ക് അറിയില്ലല്ലോ ഞാനുണ്ട് ചെന്നൈയിലാണ് എന്നൊക്കെയാണ് ആൾ വിചാരിച്ചത്. ആൾ ഭയങ്കര സർപ്രൈസ്, അത് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ ഞാൻ സ്കോർ ചെയ്തു വേണമെങ്കിൽ പറയാം. വാലന്റൈൻസ് ഡേക്ക് ആളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോഴത്തേനും ആൾ ഭയങ്കര, എനിക്ക് അതായിരുന്നു ആ ഒരു മൊമെൻറ്റ്, അതാണ് എന്നെ ഇത്രയും
ഹാപ്പി ആക്കുന്നത്. അതെപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആരും മറക്കില്ല ഓഫ് കോഴ്സ്. എനിവേ ഫ്ലൈറ്റ് എല്ലാം ചെയ്തു. എനിക്ക് ആ ചിരി വരുന്നുണ്ട്. ഡെമോൺസ്ട്രേഷൻ്റെ ടൈമിലൊക്കെ നല്ല ചിരി വരുന്നുണ്ട്. ചെക്കാൻ ഫ്രണ്ട് പോലെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ ടീ കൊടുക്കുന്നു, ടീ സെർവ് ചെയ്യുന്നു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പൊതുവെ ആൾക്ക് സ്പെഷ്യലായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ടീയും കോഫിയൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ ആള് ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ. അപ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലാണ്, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. എന്താ പറയുക, അത് പ്രൈസ്ലെസ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഫ്ലൈറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഞാനപ്പോൾ അവളോട് പറഞ്ഞു പാസഞ്ചേഴ്സ് എല്ലാം പോകുന്നത് എല്ലാവരും പോകുന്നതിൻ്റെ ഒപ്പം പോയിക്കും, എന്നിട്ട് അറൈവൽസിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. സോ ഹി വാസ് ആക്ച്വലി വെയിറ്റിംഗ് അറ്റ് അറൈവൽസ്. അറൈവൽസിൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ക്യാപ്റ്റൻസ് ഫസ്റ്റ് എപ്പോഴും പോകുമല്ലോ, പാസഞ്ചേഴ്സ് എല്ലാം പോയിട്ട് എപ്പോഴും അവരാണ് ആദ്യം ഇറങ്ങുക. സോ അവരിറങ്ങി കഴിഞ്ഞിട്ട് ഇവരെ ചാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. കണ്ടപ്പോൾ തന്നെ എന്നെ അവിടെ നിന്ന് ഞാനും എൻ്റെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ആക്ച്വലി ഹി വാസ് വെയിറ്റിംഗ് ദെയർ. അപ്പം എന്നെ അറ്റത്ത് നീ കണ്ടപ്പോഴത്തേനും ക്യാപ്റ്റൻസൊക്കെ ഐശ്വര്യ ഹീസ് ഹിയർ ഈസ് വെയിറ്റിംഗ് ഹിയർ എന്നൊക്കെ പറഞ്ഞു. അപ്പം അപ്പോഴും അവിടെ പാസഞ്ചേഴ്സിനെ മുമ്പിലൊക്കെ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പം ഞാനിങ്ങനെ ഓ മൈ ഗോഡ്, എല്ലാവരും നമ്മളെ തന്നെയാണല്ലോ നോക്കുന്നത്, എന്താ ചെയ്യുക, എന്താ പറയാം. അപ്പം ക്യാപ്റ്റൻസ് തന്നെ പറഞ്ഞു വരും നമ്മളുടെ ഒപ്പം പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ക്യാബിൽ തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഇവിടെ വരെ ഫ്ലാറ്റ് വരെ ഒരുമിച്ച് കൊണ്ട് ഡ്രോപ്പ് ചെയ്തതും എല്ലാ കാര്യങ്ങളും കേട്ടോ. ഇവിടെ വന്നു, ഇവിടെയും എനിക്കൊരു സർപ്രൈസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാലന്റൈൻസ് ഡേ ആയിട്ട് ഗിഫ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്സ് വീഡിയോ ഉണ്ട്, ഇതും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇത് ആക്ച്വലി ഞാൻ ഇത്രയും ഈ വീഡിയോ ഫുൾ വ്ളോഗായിട്ട് എടുത്ത് വെച്ചിരുന്നായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ടൈമിൽ എൻ്റെ മെമ്മറിയും കാര്യങ്ങളൊക്കെ ഫുള്ളായതുകൊണ്ടാണ് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഐ ട്രൈ ടു അപ്ലോഡ് ദ വീഡിയോ, പക്ഷേ എന്തോ പറ്റിയില്ല, അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഡിലീറ്റ് ആയി പോയതാണ്. സോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മെമ്മറീസ് ഷെയർ ചെയ്യുന്നത് പറഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ എൻ്റെ മെമ്മറിയിലുള്ള ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ വർഷത്തെ February 14th വാലന്റൈൻസ് ഡേ ആണ്. ആ ഒരു ഫ്ലൈറ്റും ആ ഒരു ഡേയും എനിക്കൊട്ടും മറക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് സോ സ്പെഷ്യൽ ഫോർ മീ. അപ്പോൾ ഇനി ഇതുപോലുള്ള അടുത്ത അടിപൊളി വീഡിയോസും കാര്യങ്ങളും സ്റ്റോറീസും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.